ഹായ് ഗൈസ്, എന്നാണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മുടെ ഡേറ്റ് എക്സ്റ്റൻഷൻ. നമുക്ക് കുറച്ച് ഡേറ്റുകൾ, ലാസ്റ്റ് ഡേറ്റുകൾ അടുത്ത് വരിക. നമ്മുടെ റീ രജിസ്ട്രേഷൻസ്, എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ്, അസൈൻമെൻറ്റ് സബ്മിഷൻ, ഈ മൂന്ന് കാര്യത്തിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് എക്സ്റ്റൻഷൻ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാം, അലമാര ഹിയർ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇഗ്നോർ അലേർട്ടിലുള്ള എല്ലാവിധ ഇൻഫർമേഷൻസ് ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ 2020 ജൂലൈയിൽ അഡ്മിഷൻ അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാവിധ വിവരങ്ങളും ഉണ്ട്. ഇൻ കേസ് ഇഗ്നോടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്ട്ലി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, ലിങ്ക് കിടപ്പുണ്ട്, കാണാം, വിളിക്കാം എന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്ട്ലി ഇഗ്നോടെ വെബ്സൈറ്റിലേക്ക് പോവാം. ഡയറക്ട്ലി ഇഗ്നോടെ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഫസ്റ്റ് തന്നെ വരുന്നത്. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ്. ഇന്ന് നിരവധിയായ ആളുകളാണ് നമ്മളെ കോൾ മീ ഫോർ ആപ്പിൽ കോൺടാക്ട് ചെയ്തത്. ഓക്കെ, ആ കോൾ മീ ഫോർ ആപ്പിൽ കോൺടാക്ട് ചെയ്ത ആളുകളുടെ എല്ലാം കോമൺ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ല, സൈറ്റ് ക്രാഷ് ആകുന്നു. അപ്പോൾ ഇപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജൂൺ 2020 അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 വരെയായിട്ട് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. ലേറ്റ് ഫൈൻ ഇല്ലാതെയാണ്, വിത്തൗട്ട് ലേറ്റ് ഫൈൻ. അപ്പോൾ നമുക്ക് 200 രൂപ റിവൈസ്ഡ് ഫീസാണ്. ആ 200 രൂപ കൊടുത്തത് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ എക്സാംസിന് വേണ്ടി. ഇപ്പം നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അറിയാം മെയ് 17 ആം തീയതിയാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അത് മുമ്പ് തന്നെ നമ്മൾ ചാനൽ നോട്ടിഫൈ ചെയ്തു, അതിനുശേഷം പറഞ്ഞു ഇന്ന ദിവസത്തിൽ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന്. പല ആളുകളും ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കണം. നമ്മുടെ ഇഗ്നോടെ സൈറ്റിൻ്റെ ഒക്കെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ പഴയ സെർവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഹെവി ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് ക്രാഷ് ആവും സൈറ്റ്. വളരെ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയാണ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, അതിനനുസരിച്ച് ഇവരുടെ സൈറ്റുകളൊന്നും അപ്ഡേറ്റഡ് അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പലപ്പോൾ സമയത്തും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. ഇന്ന് തന്നെ പല ആളുകളുടെയും പേയ്മെൻറ്റ് ചെയ്ത സമയത്തൊക്കെ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് പോയി, പക്ഷേ മെസ്സേജസ് ഒന്നും ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ 30 ആം തീയതി വരെ കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റൻഷൻ വന്നിരിക്കുന്ന റീ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടോ? നിലവിൽ നമുക്ക് റീ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഷൻ നമുക്ക് സൈറ്റിൽ അവൈലബിൾ അല്ല. ജൂൺ 15 ആണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വരെ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ഇല്ല. ഇൻ കേസ് ഇനി റീ രജിസ്ട്രേഷൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു റീ രജിസ്ട്രേഷന് ഞാൻ പ്രതീക്ഷിച്ചതാണ് ഒരു എക്സ്റ്റൻഷൻ കിട്ടുമെന്ന്. അതെന്തായാലും നമ്മുടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 30 ആം തീയതി വരെയെങ്കിലും അപ്ഡേഷൻ കിട്ടേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു സേവനം നിലവിൽ അവർക്ക് പറ്റുന്നില്ലായിരുന്നു, സൈറ്റൊക്കെ ഡൗൺ ആയിരുന്നു. ഇന്നലെയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും പ്രശ്നമുണ്ട്. ഇന്നും പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെയിം ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്, OTP വരാത്തൊക്കെ കാര്യം. അവരൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മളോട്. അപ്പോൾ നിങ്ങളെന്തായാലും വിഷമിക്കാതിരിക്കുക, നമുക്കൊരു എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുക. ഇൻ കേസ് അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത ആളുകളെ, പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ചത് ഒന്ന് പ്രതീക്ഷയോടിരിക്കുക. നമുക്ക് എന്തായാലും ഡേറ്റ് എക്സ്റ്റൻഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് സബ്മിഷനെ കുറിച്ചിട്ടാണ്. ആളുകൾക്കുള്ള കോമൺ ഡൗട്ട് ആയിരുന്നു അസൈൻമെൻറ്റ് സബ്മിഷൻ എങ്ങനെ ചെയ്യും. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമുക്ക്, ഞാൻ വീഡിയോ ചെയ്ത അന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞു, ഇമ്മിനി വലിയ അപ്ഡേറ്റ് എന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഓൺലൈൻ സബ്മിഷൻ വരുന്ന സമയത്ത് ആളുകൾ അടുത്ത ഡൗട്ടായിരിക്കും, ഞങ്ങൾക്ക് ഓഫ്ലൈനേ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങളെല്ലാം ഓഫ്ലൈൻ സബ്മിഷൻ ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഓഫ്ലൈൻ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഓഫ്ലൈൻ മാത്രമുള്ള ഒരു സമയത്ത് അവർ പറയും ഞങ്ങൾ ഓൺലൈൻ ചെയ്തിരുന്നേ, ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, നമുക്ക് വണ്ടി ഇല്ല, നമ്മൾ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കോവിഡ് അല്ലേ, ഞങ്ങൾക്ക് കോവിഡ് വരില്ലേ, അവിടെ ഉള്ളവർക്ക് കോവിഡ് ഉണ്ടാവില്ലേ, ചിലപ്പം തുറക്കില്ല, ലോക്ക്ഡൗൺ അല്ലേ, ഇങ്ങനെയൊക്കെ പല ഇഷ്യൂസും വരും. ഇപ്പം നിലവിൽ നമുക്ക് 2 ഓപ്ഷൻസും ഉണ്ട്. പല സ്റ്റഡി സെൻറ്റേഴ്സും പറയുന്നത് ഡയറക്റ്റ്ലി അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം, ഇല്ല എങ്കിൽ നിങ്ങൾ പോസ്റ്റൽ വഴി അയക്കണം. അപ്പം നിലവിൽ 2 ഓപ്ഷൻസും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ സ്റ്റഡി സെൻറ്റേഴ്സിനൊക്കെ മുകളിൽ വരുന്ന റീജിയണൽ സെൻറ്റേഴ്സിനുള്ള റീജിയണൽ ഡയറക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ സൈറ്റുകൾ. നമുക്കറിയാം നേരത്തെ തന്നെ ഇഗ്നോ പറഞ്ഞിരുന്നു ഓൺലൈൻ സബ്മിഷനിലേക്ക് മാറാൻ വേണ്ടി റീജിയണൽ ഡയറക്ടേഴ്സ്, റീജിയണൽ സെൻറ്റേഴ്സ് തയ്യാറെടുക്കണമെന്ന്. അതനുസരിച്ച് റീജിയണൽ ഡയറക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ സൈറ്റ് അപ്ഡേറ്റ് ചെയ്ത് ഓൺലൈനിൽ ഗൂഗിൾ ഫോം വഴിയും അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിൽ അപ്ഡേഷനൊക്കെ ചെയ്ത് അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യുന്നത്. പല സ്റ്റഡി സെൻറ്റേഴ്സും അതൊക്കെ നിരുത്സാഹപ്പെടുന്നുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്, നമുക്കതിൽ ബാധകമില്ല, നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇഗ്നോ ഡൽഹിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് അവർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ്റെ ബേസിസിലാണ് നമ്മൾ ചാനലിൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓൺലൈൻ സബ്മിഷൻ ചെയ്യേണ്ട ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ നിലവിൽ നിങ്ങൾക്ക് സൈറ്റിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഓൺലൈൻ ലിങ്ക് ഫോർ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഓൺലൈൻ സബ്മിഷൻ ഫോർ ദി പ്രൊജക്ട് ഓഫ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു അപ്ഡേഷൻ, അതായത് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ അപ്ഡേഷൻ നിലവിൽ നിങ്ങൾക്ക് സൈറ്റിൽ അപ്ഡേറ്റഡ് അല്ല. നിങ്ങൾ കാണുന്ന ഈ അപ്ഡേഷൻ നമുക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. വിത്ത് ദി അപ്രൂവൽ ഓഫ് ദി കോമ്പിറ്റൻറ്റ് അതോറിറ്റി, ദി യൂണിവേഴ്സിറ്റി ഹാസ് എക്സ്റ്റെൻഡ് ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദി സബ്മിഷൻ ഓഫ് ദി ഫോളോയിങ് ടിൽ
30 June 2021 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന മൂന്ന് നാല് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതായത് ഓൺലൈൻ സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫോം, അത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഫിസിക്കൽ സബ്മിഷൻ ഓഫ് ദി അസൈൻമെന്റ്സ് ഫോർ ദി ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ, അവിടെ പറഞ്ഞിട്ടുണ്ട് ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2021 വേണ്ടിയുള്ള അസൈൻമെന്റുകൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഫിസിക്കൽ സബ്മിഷൻ ഓഫ് പ്രോജക്ട് റിപ്പോർട്ട്, ഡിസ്ക്രിപ്ഷൻ, ഇന്റേൺഷിപ്പ്, ഫീൽഡ് ജേണൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ജേണൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ 2021 ജൂൺ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്യാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്ന ഓൺലൈൻ അല്ലെങ്കിൽ ഫിസിക്കൽ റീസബ്മിഷൻ ഓഫ് DEC ഫോർ പ്രൊജക്ട് റിപ്പോർട്ട്, അതായത് DEC പ്രോഗ്രാമിന് വേണ്ടിയുള്ളത് നമ്മുടെ June 2020 എക്സാം എഴുതിയ ആളുകൾ അല്ലെങ്കിൽ December 2020 എഴുതിയ ആളുകളൊക്കെ ഉണ്ട്, സബ്മിഷൻ ചെയ്യാനുള്ള ആളുകൾക്ക് ലേറ്റ് ഫൈനായ 1000 രൂപയോട് കൂടിയാണ് നമുക്ക് സബ്മിഷൻ. ഇപ്പം നമുക്ക് നിലവിൽ ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഡേറ്റ് 30 June 2021 ഡേറ്റഡ് ഉണ്ട്. നമ്മുടെ 14/2021 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്, ഉടൻ തന്നെ നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ചാനൽ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത്, ഇപ്പം നമ്മുടെ ഇഗ്നോ ഒഫീഷ്യൽ ട്വീറ്റും ചെയ്തിട്ടുണ്ട് ഈ സെയിം ഇഷ്യൂ കാര്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ അതിൻ്റെയും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ചാനൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിലവിൽ ഇത് സൈറ്റിൽ അപ്ഡേറ്റഡ് അല്ല, ഉടൻ തന്നെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഈ ഇതിൻ്റെ കോപ്പി നമ്മൾ ടെലിഗ്രാം ചാനലിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, ഫേസ്ബുക്ക് പേജിലും ഷെയർ ചെയ്യുന്നതായിരിക്കും, മൂന്നിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഒത്തിരി അധികം ആളുകൾ ഇപ്പം നമ്മളോട് ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംശയം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ ഉണ്ടോ, നമ്മൾ ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമോ? കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫീസ് അടച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി, ഇത്തവണ ഫീസ് അടച്ചാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും, അങ്ങനെയുള്ള കമൻസിന് നമ്മൾ ദയവായിട്ട് കമൻറ്റ് റിപ്ലൈ തരില്ല. കാരണം ഇങ്ങനത്തെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കമൻസിനൊന്നും നമ്മൾ ചെയ്യില്ല. നമുക്ക് ഒത്തിരി അധികം ആളുകൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് പ്രതീക്ഷിച്ച് ഇരിപ്പുണ്ട്, അവർക്കൊക്കെ നമുക്ക് ഒത്തിരി ആയിരുന്നു. നമുക്ക് നിലവിൽ പ്രൊമോഷനെ സംബന്ധിച്ചിട്ട് ഒരുവിധ നോട്ടിഫിക്കേഷൻസും കിട്ടിയിട്ടില്ല. നിങ്ങൾ ദയവായിട്ട് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്നാൽ June 2021 പരീക്ഷ July-August ടൈമിൽ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം പല സംസ്ഥാനങ്ങളും July-August സമയത്തിലേക്ക് അവരുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകളൊക്കെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമും ഒരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ടൈമിൽ നടക്കുമെന്ന് വിചാരിക്കുക. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെ എക്സാംസ് പ്രിപ്പയർ ചെയ്യണം, നമ്മുടെ ഓൺ നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ള പല എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. നിങ്ങളത് കണ്ടാൽ മതി, പുറത്തേക്ക് പോയാൽ സാധിക്കും. അതുപോലെ തന്നെ അസൈൻമെൻറ്റിൻ്റെ കാര്യം, അസൈൻമെൻറ്റ് നിലവിൽ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, അസൈൻമെൻറ്റിൻ്റെ ഓൺലൈൻ സബ്മിഷനായി ചെയ്യുന്നതെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ ദയവായിട്ട് പേജ് നമ്പർ ഇടാൻ ശ്രദ്ധിക്കുക. ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് എവിടെയെങ്കിലും കൃത്യമായിട്ട് പേജ് നമ്പർ ഇടാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, അസൈൻമെൻറ്റിൻ്റെ പല സ്റ്റഡി സെൻറ്റേഴ്സും പറയുന്നുണ്ട് പ്രിൻ്റ് എടുത്ത് ദയവായിട്ട് അറ്റാച്ച് ചെയ്യണമെന്നൊക്കെ. നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം ഇൻ്റർനെറ്റ് കഫേഴ്സ് ഒന്നും ഓപ്പൺ അല്ല, എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ യുക്തിക്ക്, നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഫോളോ ചെയ്യുന്നതാണ്, നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ള നമ്മുടെ അഡ്മിഷൻ അസിസ്റ്റൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ തന്നെ വളരെ നല്ലൊരു സ്റ്റുഡൻസിന് അഡ്മിഷൻ അസിസ്റ്റൻസ് ചെയ്തു. അതിൽ നമ്മൾ എല്ലാ ആൾക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ അസിസ്റ്റൻസിന് കൺഫേം ആവുന്നൊരു അഡ്മിഷൻസ് കൺഫേം അവർക്ക് ഡൗൺലോഡ് ഐ ഡി കാർഡ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ചെയ്ത അഡ്മിഷൻ അസിസ്റ്റൻസ് ആണ് ഈ സ്റ്റുഡൻറ്റിൻ്റെ. അപ്പോൾ ഇന്ന് രാവിലെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ 1 ഡേക്കുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ അഡ്മിഷൻ അസിസ്റ്റൻസും കൺഫേം ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരുടെ അഡ്മിഷൻസ് കൺഫേം. ഇപ്പോൾ വർക്കിലെ അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സാമിനേഷൻ ഫോമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആണ്, നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആണ്, പ്രൊജക്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ്റെ എല്ലാം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് റീ രജിസ്ട്രേഷൻ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ഉടനെ എക്സ്റ്റെൻഷൻ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ബി പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി സേഫ്.